നമസ്കാരം. നമ്മൾ മണി ടോക്സിൻ്റെ ഒരു ആപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കുറച്ച് ഫ്രീ കണ്ടൻറ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കൺസൾട്ടേഷൻ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരും അത് മണി ടോക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വേണ്ട ഫെസിലിറ്റികൾ അവയിലാക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NRIs നമ്മൾ എന്താണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളെപ്പോഴും ഒരു 5 കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ എസ്പെഷ്യലി NRIs നമ്മളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻകം എബ്രോഡിൽ നിന്ന് ഉണ്ടാക്കുന്നു, എന്നിട്ട് നാട്ടിൽ ചിലപ്പോൾ അവർക്കൊരു ഇൻകം ഉണ്ടാവും, നാട്ടിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവും, അവിടെയും ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? എസ്പെഷ്യലി നമ്മുടെ ഇൻകത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടും ഇൻകത്തിൻ്റെ സോഴ്സുകൾ അനുസരിച്ചായിരിക്കും ഇതിലെല്ലാത്തിലും കാര്യങ്ങൾ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ എല്ലാവരും ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയും നമ്മുടെ ഇൻകം എത്ര വരുന്നുണ്ട്, നാട്ടിൽ നിന്നായാലും എബ്രോഡ് നിന്നായാലും എത്ര വരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് എത്ര സേവിങ്സ് ഉണ്ടാകുന്നുണ്ട്, നമുക്ക് ഇതൊക്കെ NRI ആണോ, ഇതൊക്കെ ഫോറിൻ കറൻസിയിലാണോ വയ്ക്കേണ്ടത്, അതോ ഇതൊക്കെ ഇന്ത്യയിൽ നിന്നാണ് കിട്ടുന്ന ഇൻകം ആണോ, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവാൻ വേണം. അത് എന്താണ് വേണ്ട പോലെ ചെയ്യാൻ വേണം. കാരണം ചില ടൈമിൽ നമുക്കിപ്പോൾ ഡോളറിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈവൻ ഇപ്പോൾ കുവൈറ്റിലും UAE-യിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കറൻസി വാല്യുവേഷൻ നമുക്കിപ്പോൾ ഒരു 5 വർഷത്തെ നോക്കണമെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ എമർജൻസി ഫണ്ട് വെക്കണം, എവിടെ സേവിങ്സ് വെക്കണം, എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വെക്കണം, ഇതെല്ലാനും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തിയേ പറ്റൂ. ഇങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ ഇൻകവും സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. ഇത് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇത് നിങ്ങൾ ആദ്യം തന്നെ എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഫർദർ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എന്താണ് നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം റിട്ടയർമെൻറ്റ് പ്ലാൻ എന്നെ ആദ്യം പറയാം. കാരണം ഇപ്പോൾ പലരും നമ്മൾ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ റിട്ടയർമെൻറ്റ് എവിടെയാണ് എടുക്കുന്നത്? യൂറോപ്പിലും US-ലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടാനായിട്ടുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരുടെയൊക്കെ ഒരു കാര്യങ്ങളനുസരിച്ചായിരിക്കും എവിടെ റിട്ടയർമെൻറ്റ് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. പക്ഷേ എന്നാലും പലർക്കും ഉള്ള ഒരു കാര്യമാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരും എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ റിട്ടയർമെൻറ്റ് കാര്യത്തിൽ എവിടെ, വെൻ ആൻഡ് വെയർ, ഇതെല്ലാനും കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി വയ്ക്കണമെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ റിട്ടയർമെൻറ്റിന് ശേഷം NRIs ആണെങ്കിൽ മിക്ക അവർക്കൊരു പെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം എന്താണ് അവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളതും എങ്ങനെ ഇൻകം തരുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിൽക്കണം. നമ്മൾ ഇനി വല്ല റിയൽ എസ്റ്റേറ്റ് വല്ലതും വാങ്ങിയിട്ട് അതിൽ നിന്ന് റെൻ്റ് എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്, അതോ അല്ലാന്നുണ്ടെങ്കിൽ ആനുവിറ്റീസ് കിട്ടുന്ന ചില ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളുണ്ട്, ഇൻകം കിട്ടുന്ന ചില ഡിവിഡൻഡ് കിട്ടുന്ന ചില ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളുണ്ട്. അത്തരം കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് അത് സഹായകരം ആയിരിക്കും. അപ്പോൾ റിട്ടയർമെൻറ്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ എത്ര രൂപ നമുക്ക് റിട്ടയർമെൻറ്റ് എടുക്കണമെങ്കിൽ മാസത്തിൽ വേണ്ട വരും, അത് ഇപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് 15 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ എത്ര വരും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ധാരണ ആക്കി നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളും സേവിങ്സുകളും അതനുസരിച്ച് നീക്കണം. ഇതും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ ഈ ഇതെല്ലാവരും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഒരേപോലെയൊക്കെ തോന്നും, പക്ഷേ ഇതെല്ലാം വ്യത്യാസമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡ്രീംസ് ഉണ്ടാവും, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കിഡ്സ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ കുട്ടികളുടെ മാരേജ്, ഇനി ഈവൻ റിട്ടയർമെൻറ്റ് ഇതിൽ വരും, ഇനി നമുക്ക് ഹോം വയ്ക്കണം, അല്ലെങ്കിൽ നമുക്കൊരു നാട്ടിലൊരു ബിസിനസ് തുടങ്ങണം, ഇതെല്ലാനും നമ്മുടെ ഗോൾസുകളാണ്. ഈ ഗോൾസുകൾ മീറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്, ഇതാണ് ഇതിൽ പറഞ്ഞത്. ഇനി ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്ന ടൈമിൽ ഇത് ഞാൻ എബ്രോഡ് നടത്തുമോ അതോ ഞാൻ നാട്ടിൽ ഇന്ത്യയിൽ നടത്തുമോ,
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കറൻസിയിൽ നടത്തും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ പൈസ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ ബാങ്കിൽ നിന്ന് വിളിക്കുന്നുണ്ടാവും, ചിലപ്പോൾ നാട്ടിലുള്ള ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ടാവും, ഇവരെല്ലാവരും വിളിക്കുന്നുണ്ടാവില്ല. ഈ ഒരു ധാരണയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചർച്ച ചെയ്തിട്ടും മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടിയിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഇതൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ടാക്സ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് കാര്യം. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ടാക്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവർ നാട്ടിൽ NRI നിക്ഷേപിക്കുന്ന സമയത്ത് ഏതൊക്കെ ടാക്സ് ഇംപ്ലിക്കേഷനാണുള്ളത്, നമുക്ക് NRI അക്കൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടോ, NRO അക്കൗണ്ട് എടുത്തിട്ടുണ്ടോ, നമുക്ക് FCNR ഫെസിലിറ്റി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് വരുമോ, ഇനി നാട്ടിൽ നമുക്ക് ഏതെങ്കിലും റെസിഡൻറ്റ് അക്കൗണ്ട് ഉണ്ടോ, അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നാട്ടിൽ നമുക്ക് വീട് റെൻറ്റിന് കൊടുത്തിട്ടുണ്ടോ, അതിൽ നിന്ന് TDS പിടിക്കുന്നുണ്ടോ, ഇനി TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ച് നമ്മൾ ക്ലെയിം ചെയ്തെടുക്കുന്നുണ്ടോ, ഈ പ്ലാനിങ് എല്ലാവരും നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ യൂറോപ്പിലും US ആണെങ്കിൽ അവിടെ എത്രയാണ് ടാക്സ് കൊടുക്കുന്നത്, ഇവിടെ എത്രയാണ് ടാക്സ് കൊടുക്കുന്നത്, എവിടെയെങ്കിലും വല്ല ഡബിൾ ടാക്സേഷൻ ഉണ്ടോ, എവിടെയെങ്കിലും ഡിക്ലറേഷൻ്റെ ആവശ്യമുണ്ടോ, ഇതെല്ലാവരും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ടാക്സ് പ്ലാനിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭീമമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ വരും. പലപ്പോഴും പല ആൾക്കാർക്കും പറ്റണമെന്ന് TDS അനാവശ്യമായിട്ട് പിടിച്ചു, ആവശ്യത്തിന് വേണ്ടിയും പിടിച്ചു പോണത്, പക്ഷേ അത് തിരിച്ച് പിടിക്കാത്ത ഒരു അവസ്ഥ പലർക്കും വരാറുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടുന്ന തരത്തിലുള്ള ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ അത് ചെയ്യണമെങ്കിൽ തന്നെ ടാക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടാക്സ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പൈസ മാനേജ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ എക്സിറ്റ് ഓപ്ഷൻ എന്താണ്. നമ്മൾ എങ്ങനെയാണ് റിട്ടയർമെൻറ്റ് ടൈമിൽ ഏത് സ്ഥലത്താണെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നത്, നമ്മുടെ സക്സഷൻ പ്ലാൻ എന്താണ്, നമ്മൾ വില്ലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. എസ്പെഷ്യലി നമ്മൾ പുറത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്ത് വീടുണ്ടാവും. ആ പുറത്ത് വീട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യണത്, നമ്മൾ തിരിച്ചു വരേണ്ട ടൈമിൽ ഇനി നമ്മുടെ അടുത്ത ജനറേഷന് നമ്മൾ ആ വീട് കൊടുക്കണം, ആർക്കാണ് ആ ബില്ല് കൊടുക്കുന്നത്, എസ്പെഷ്യലി പുറത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടുത്തെ നിയമം അനുസരിച്ച് ബില്ലെഴുതി വയ്ക്കുക, ആർക്കാണെന്നുള്ള അവകാശം കണ്ടെത്തുക. നാട്ടിലുള്ളതാണെങ്കിൽ ബില്ലെഴുതി വയ്ക്കുക, ആർക്കാണ് അവകാശം കൊടുക്കുക. പിന്നെ നമ്മൾ റിട്ടയർമെൻറ്റ് അടുക്കാവുന്ന ടൈമിലാകുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യണത് ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് എവിടേക്കുണ്ട്, അത് എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി വയ്ക്കുക. നമ്മൾ NRIs നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിലേക്ക് ഇടക്കുമ്പോൾ വെറുതെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നും പറഞ്ഞിട്ട് മാത്രം നിൽക്കാതെ ഇതേപോലെ ഫിനാൻഷ്യൽ പ്ലാനിങ്, റിട്ടയർമെൻറ്റ് പ്ലാനിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്, ടാക്സ് പ്ലാനിങ്, എക്സിറ്റ് ആൻഡ് ടാക്സേഷൻ പ്ലാനിങ് എന്നുള്ള രീതിയിൽ മാത്രമേ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു റിട്ടയർമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം പ്ലാനിങ്ങൾ ചെയ്യേണ്ടത് ആരാണ്? അത്യാവശ്യം ഒരു നല്ലൊരു ഇൻകം ഉള്ള ആളുകൾ, അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു 200,000 മുകളിൽ ഇൻകം ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരം രീതിയിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിലും ചിലപ്പോൾ നടക്കാം, പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഇമെയിൽ അയയ്ക്കുക, ഫോൺ നമ്പറിൽ വിളിക്കുക, നമുക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ നമ്മൾ ഉണ്ട്. ടെലഗ്രാം ചാനലിൽ നിങ്ങൾ മെമ്പറാവാം, നമുക്ക് അതിൽ പ്രീമിയം കണ്ടൻറ്റുകൾ എന്തെങ്കിലും കിട്ടും. അതുപോലത്തെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാനും ഒരു അവസരമുണ്ട്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.